പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നമ്മൾ വാർഷിക പരീക്ഷ വരികയാണ് അല്ലേ, ആനുവൽ എക്സാം. അപ്പോൾ ഈ വാർഷിക പരീക്ഷ അറബിക്ക് എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാവില്ലേ? അപ്പോൾ ഇത് 2021-22 നടന്ന പരീക്ഷയാണ്. അത് പ്രവർത്തന കാർഡ് വർക്ക്ഷീറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 5-6 പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഈ പരീക്ഷയ്ക്ക് വരിക. ഓക്കെ, നമുക്ക് നോക്കാം ഇൻഷാല്ല. അപ്പോൾ ഇതിൽ ഇത് നോക്കൂ. പ്രവർത്തനം ഒന്ന് എന്താണ്? റാഷിദുൻ വലദുൻ സഗീർ. റാഷിദ് ഒരു ചെറിയ കുട്ടിയാണ്. യദുർസു ഫി സഫി സാലിസ്, അവൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജാ അബൂഹു മിൻ ദുബൈ, അവൻ്റെ ഉപ്പ ദുബൈയിൽ നിന്ന് വന്നു. ഇജ്തമഅ അഅ്ളാഉസ്ര, കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. ഹൗലൽ അബ്, വാപ്പായുടെ പുറകൾ, വാപ്പായുടെ ചുറ്റും ഒരുമിച്ച് കൂടി. ഫതഹൽ അബു, വാപ്പ തുറന്നു വസന്തൂക്ക് പെട്ടി. ഫീഹി മലാബിസും മുഖ്തലിഫ, അതിൽ വ്യത്യസ്തമായ വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെടുത്ത് എന്താണ് ഇവിടെ, ഹയ്യ നക്തഷിഫ് വ നക്തുബ്, ഓരോരുത്തരും എടുത്ത വസ്ത്രം ഏതാണെന്ന് നമ്മൾ നേരെ എഴുതണം. ഇവിടെ വസ്ത്രത്തിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഖൈമാറ്, തന്നൂറ, ഇസാറ്, ബന്തലൂൻ, അബാ, ഇതൊക്കെ അറിയാം, നമുക്കറിയാം അല്ലേ. എന്താണ് ഖൈമാറ്? തട്ടം, തന്നൂറ, ഉടുപ്പ് അല്ലേ. ഇസാർ, മുണ്ട്, ബന്തലുൻ, പാൻ്റ്, അബാ, അബായ. ഇവിടെ അഹദ റാഷിദ്, റാഷിദ് എടുത്തത് എന്തായിരിക്കും? അതിന് ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബന്തലൂൻ്റെ ചിത്രം അല്ലേ. അതുകൊണ്ട് ഇവിടെ നേരെ ബന്തലൂൻ എന്ന ഏരിയത്, അത് ഇവിടെ നിന്ന് എടുത്ത ഏരിയാണ്. മനസ്സിലായോ? ഇനി അഹദൽ ജദ്ദു, വല്യുപ്പ എടുത്തു. വല്യുപ്പ മുണ്ട് എടുക്കും അല്ലേ. അപ്പൊ മുണ്ടെടുത്തു എന്ന് പറയാൻ നമ്മൾ അൽ ഇസാറ എന്ന് എഴുതണം. ഓക്കെ അല്ലേ, അൽ ഇസാറ. അഹദത്തിൽ ഉഖ്തു, നമ്മുടെ പെങ്ങള്, നമ്മുടെ ആരുടെ പെങ്ങള്? റാഷിദിന്റെ പെങ്ങള് എടുത്തത് എന്താണ്? തന്നൂറ, ഉടുപ്പ് അല്ലെങ്കിൽ സ്കേർട്ട് അല്ലേ, പാവാട. അതെടുത്തു. ഇനി അഹദത്തിൽ ജദ്ദത്തു, വല്യമ്മ എടുക്കുക. എന്താ വല്യമ്മ? പർദ്ദ ധരിക്കും അല്ലേ, അബായ. അതാണ് അൽ അബായുടെ ചിത്രം ഇവിടെയുണ്ട്. ഓക്കെ അല്ലേ. ഇനി അഹദത്തിൽ ഉമ്മു, ഉമ്മ എന്തെടുത്തിട്ടുണ്ടാകും? ഉമ്മ തട്ട് കൊടുത്തിട്ടുണ്ടാകും അല്ലേ. അൽ ഹിമാറ, തട്ട. ഓക്കെ അല്ലേ. ഉമ്മക്ക് വേണമെങ്കിൽ ഇതിങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അബായയും രണ്ടാൾക്കും, അബായും ഹിമാർക്കും ഉള്ളുമല്ലോ, പറ്റില്ലേ? പറ്റും. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഇതിലെ ഒന്നാമത്തെ പ്രവർത്തനം. മനസ്സിലായോ? അപ്പൊ ഈ വേരുകളും മറ്റുമൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോകണമെന്നാണ് മനസ്സിലാവുന്നത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? റജ റാഷിദ് മിനൽ മദ്രസത്തി മസാഅൻ. റാഷിദ് എന്താണ്? മദ്രസയിൽ നിന്ന് വൈകിട്ട് മടങ്ങി. ദഹബ മഅ അബീഹി ഇലൽ മസ്റ, അവന് അവൻ്റെ ഉപ്പയോടൊപ്പം കൃഷിത്തോട്ടത്തേക്ക് പോയി. ജമഅ റാഷിദ് വ അബൂഹു, റാഷിദും അവൻ്റെ ഉപ്പയും ശേഖരിച്ചു. അൽ ഖളറവാത്, പച്ചക്കറികളും. വൽ ഫവാക്കിഹ്, പഴങ്ങളും. ആ പഴങ്ങളും പച്ചക്കറികളും ഇവിടെ എടുത്ത് എഴുതണം. എവിടെ നിന്ന് എഴുതണം? ആ പഴങ്ങളും പച്ചക്കറികളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ബാമിയ, വെണ്ടയ്ക്ക, മൗസ്, പഴം, തൊമാത്യം, തക്കാളി, മാഞ്ച, എന്താ മാവ് അല്ലെങ്കിൽ മാങ്ങ, ജുവാഫ, പേരയ്ക്ക, ബാദിഞ്ചാൻ, വഴുതിനിങ്ങ, റുമാൻ, ഉറുമാൻ പഴം, ഖിയാർ, വെള്ളരിക്ക, അദസ് പഴ, അദസ് എന്താ പയർ, തുഫാഹ, ആപ്പിൾ. അപ്പൊ ഇത് ഈ വാക്കുകൾ വേറെ വേറെ രീതിയിൽ ചെയ്തതാണ്. അപ്പൊ അതാണ് ഇവിടെ സാറ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. പഴങ്ങളേക്ക അൽമൗസ്, പിന്നെ മാഞ്ച, പിന്നെ ജുവാഫ, റുമാൻ, തുഫാഹ. ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് പഴങ്ങൾ. ഫവാക്കിഹിൻ്റെ പെട്ടിയിൽ നമ്മൾ എഴുതേണ്ടത്, ഫവാക്കിഹിൻ്റെ കൊട്ടയിൽ എടുത്തിടണം ഇതിനെയൊക്കെ. അപ്പൊ പഴങ്ങളും പച്ചക്കറികളുടെയും പേരുകൾ നിങ്ങൾ നന്നായി പഠിച്ചിട്ട് പോകണം കേട്ടോ, എന്നാലേ നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇനി അൽ ഖളറവാത്ത്, പച്ചക്കറികൾ ഏതൊക്കെയാ? ബാമിയ, വെണ്ടയ്ക്ക, തൊമാത്യം, തക്കാളി, ബാദിഞ്ചാൻ, വഴുതനങ്ങ, ഹയ്യാർ, വെള്ളരിക്ക, അദസ്, അദസ് എന്താണ് പയർ,
ഓക്കെ. അപ്പോൾ ഇതാണ് ഈ കൊട്ടയിൽ നിന്നുള്ള പഴങ്ങളും പച്ചക്കറികളും രണ്ട് പെട്ടിയിലാക്കിയതാണ്. മനസ്സിലായോ? അതാണ് രണ്ടാമത്തെ പ്രവർത്തനം. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് അറബി ഭാഷയും അതുപോലെ നിങ്ങളുടെ പാഠപുസ്തകം നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കേരള സ്കൂൾ അറബി ഗൈഡ് എന്ന പേരിൽ. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അത് നിങ്ങൾക്ക് നന്നായി ഉപകാരപ്പെടും ഫോണിൽ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്? അഅ്തൽ അബു ലി റാഷിദ് കിതാബൻ. റാഷിദിന് ഉപ്പ ഒരു പുസ്തകം കൊടുത്തു. ഷാഹദ് ഫീഹി സൂറത്ത് ഫീൽ. അവിടെ എന്താണ്, ഒരു ഫീലിന്റെ ചിത്രം അവൻ കണ്ടു. ഹാവല റാഷിദ്, റാഷിദ് ശ്രമിച്ചു. ലി തക്മീലിൽ ബയാൻ, ഒരു ബയാന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. തഹ്ത സൂറ, ഈ ചിത്രത്തിന് താഴെ. അപ്പൊ ഇവിടെ ആ ചിത്രത്തിന് താഴെ ഒരു ബയാൻ ഉണ്ടായിരുന്നു, അത് നമ്മുടെ റാഷിദ് പൂർത്തീകരിക്കാൻ ശ്രമിച്ചു. പൂർത്തീകരിച്ചപ്പോൾ കുറച്ച് വാക്കുകളൊക്കെ വിട്ടുപോയി. ആ വാക്കുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട്. അസ്വദ് എന്താ, കറുപ്പ്. ഹുർത്തൂം എന്താണ്, അതിൻ്റെ തുമ്പിക്കൈ. ദയിൽ വാല്, കബീർ വലുത്. ഫീൽ, ഫീൽ എന്താ, ആന. ഓക്കെ. അപ്പൊ ഇവിടെ ഹാദ, ഇത് എന്താണ്, ഫീലാണ്. ഹാദ ഫീലുൻ, ഇതൊരു ഫീലാണ്, ഇതൊരു ആനയാണ്. അൽ ഫീലു ഖയവാനുൻ, ഫീൽ ഒരു മൃഗമാണ്. എങ്ങനെയുള്ള മൃഗ, വലിയ മൃഗം അല്ലേ. കബീർ, അൽ ഫീലു ഹയവാനുൻ കബീർ എന്ന് പറയുന്നു. ലൗനുഹു, അതിൻ്റെ നിറം എന്താ ഇവിടെ നമ്മൾ പറഞ്ഞത്, അസ്വദ്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, ലൗനുഹു അസ്വദ്. പിന്നെ ലഹു, അതിനുണ്ട് ഡാഷ് തൊവീല്, നീളമുള്ള എന്തോ ഒരു സാധനം. നീളമുള്ളത് ഏതാ അല്ലേ, ഹുർത്തൂം, അതിൻ്റെ തുമ്പിക്കൈ അല്ലേ. അപ്പൊ ഹുർത്തൂമുൻ തൊവീലുൻ. ഓക്കെ. ഇനി ഡാഷ് ഖസീർ, ഖസീർ നീളം കുറഞ്ഞത് ഏതാ, അതിൻ്റെ വാല അല്ലേ. ഇനി ഉപയോഗിക്കാനുള്ള വാക്ക് ഈ ദൈലാണ്, ദൈല്. അതാണ് എഴുതിയിരിക്കുന്നത്, വദൈലുൻ ഖസീർ, ചെറിയ വാലും ഉണ്ട്, നീളം കുറഞ്ഞ വാലും ആർക്കുണ്ട്, ആനയ്ക്കുണ്ട്. മനസ്സിലായോ? ഇതാണ് നമ്മളെ മൂന്നാമത്തെ പ്രവർത്തനം. ഇനി നാലാമത്തെ എന്താ, റാ റാഷിദ് ഫി സഫഹത്തി സാനിയ, അവന് കിട്ടിയ പുസ്തകത്തിന്റെ രണ്ടാമത്തെ പേജിൽ അവൻ കണ്ടു. ഫിൽ കിതാബ്, പുസ്തകത്തിൽ. ലാബൻ, ഒരു കളി. അൻ അസ്മായി മവാലിദിൽ മിയാ, എന്താണ്, വെള്ളത്തിന്റെ സ്രോതസ്സുകൾ, വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളുടെ പേരുകൾ കേട്ടോ, അതിനെ കുറിച്ചൊരു കളി അവൻ കണ്ടു. ഹൈ അനുസായുഹു, ആ കളി പൂർത്തീകരിക്കാൻ നമുക്ക് അവനെ എന്താണ് അവനെ സഹായിക്കാമെന്നാണ്. ഓക്കെ. ഇവിടെ ഈ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, ഓരോ വാക്കുകളും. ഇപ്പോ ഇത് ഒരു അരുവിയുടെ ചിത്രമാണ്, ഇതൊരു നദിയുടെ ചിത്രമാണ്, ഇതൊരു ബഹറിൻ ചിത്രമാണ്, ഇത് എന്താണ് കിണർ അല്ല, ഇതെന്താണ്, ഇതൊരു എന്താണ് കുളം, കുളത്തിൻ്റെ ചിത്രമാണ്. പിന്നെ ഇതൊരു നമ്മുടെ കിണറിൻ്റെ ചിത്രമാണ്, ഇത് തോട്, തോടിൻ്റെ ചിത്രമാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഇതൊന്നാമത്തെ അരുവിയുടെ ചിത്രം, അരുവിയുടെ ചിത്രം നിങ്ങൾ ഇടത്തോട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ പോയ അക്ഷരം നിങ്ങൾക്കറിയാം, ഐൻ എന്നുള്ള, ഐൻ എന്നാണ് അരുവിക്ക് പറയുക. അപ്പോൾ ഇവിടെ ഡാഷ് നാ, ആ ഡാഷ് നാ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ യാ ചേർത്തിരിക്കുന്നത്. മനസ്സിലായോ? ഐനുൻ, മനസ്സിലായോ മക്കളെ? അപ്പോൾ ഇവിടെ അരുവിക്ക് നമ്മൾ ഐൻ എന്ന് പറയും, അതിലെ ഇവിടെ വിട്ടുപോയ വാക്ക് യാ ആണ്. ഇനി നെഹ്റു താഴോട്ടാണ് എഴുതേണ്ടത് വാക്ക്. അപ്പോൾ ഇവിടെ ന ഹ് റുൻ, അപ്പോൾ ഇവിടെ ഹായാണ് പോയിട്ടുള്ളത്, ഹ് ഹ് ആണ് പോയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ ഹ എന്ന് കൊടുത്തിട്ടുള്ളത്, നെഹ്റുൻ. മനസ്സിലായോ? ഇനി ഇവിടുത്തെ ഈ കടലിൻ്റെ ചിത്രമാണ്, കടലിൻ്റെ ചിത്രം, കടലിൻ്റെ ചിത്രം വല ഇടത്തോട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ കടലിന് നമ്മളെന്ത് പറയും, ഇത് പറയും ബഹർ എന്നാണ് പറയണത് അല്ലേ. അപ്പോൾ ബഹറുൻ, ബഹറുൻ, മനസ്സിലായോ? ഹായാണ് പോയിട്ടുള്ളത്, ഹാവിടെ എഴുതിയിരിക്കുന്നു. ഇനിയുള്ളത് ഇതാരാ, ഇതൊരു കുളമാണ്, കുളം താഴോട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ കുളത്തിന് നമ്മൾ എന്ത് പറയും, പഠിച്ചതാണ്, ബിർക്കത്തുന്ന അല്ലേ. അപ്പോൾ ബ റ പോയിട്ടുണ്ട്,
റായാണ് ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. ബിർകാത്തുൻ താഴോട്ടാണ് എഴുതിയിട്ടുള്ളത്. മനസ്സിലായോ? ഇനി ഇവിടെ ഇതെന്താണ്? ഇത് നമ്മുടെ കിണർ. കിണറിന് നമ്മൾ എന്ത് പറയും? ബിറുന്നാ പറയുന്നത്. അതാണ് അപ്പൊ ബിറുന്നാ ഒരു റാ എഴുതി ഇതിന്റെ ഉത്തരവായി. നേരത്തെ റാ എഴുതിയത് കൊണ്ട് നമുക്ക് ഇതിന് ഉത്തരവും കിട്ടി. ബിറുൻ കിണർ. ഇനി അവസാനത്തെയാണ് എന്ത്? തോട്. തോടിന് നമ്മൾ ജദുവൽ ജദുവൽ എന്ന് പറയുന്നു. ജദ് ഡാഷ് അല്ല. അപ്പോ ഇവിടെ വായാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വാ എഴുതി ചേർത്തു. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ മവാരിദുൽ മിയാഹിന്റെ പേരുകൾ നമ്മൾ കൃത്യമായി പഠിച്ചിട്ട് പോകണം. അങ്ങനെ അതിൻ്റെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ രീതി ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇത് നാലാമത്തെ പ്രവർത്തനം. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം എന്താണ്? വജദ റാഷിദ് മൻലൂമൻ ഫിൽ കിതാബ്. അവന് കിട്ടിയ പുസ്തകത്തിൽ ഒരു പദ്യം കണ്ടു. ഹയ്യ നുൻഷിദ് വനുക്കമ്മൽ. ആ പദ്യം കുറച്ച് ഭാഗങ്ങൾ പൂരിപ്പിക്കാനുണ്ട്. അപ്പൊ നമ്മളത് പൂരിപ്പിച്ച് പാടണം. ഇവിടെ ആദ്യം ഇവിടെ ഒരു ചിത്രം കണ്ടോ? ആരാണ്? ഇതൊരു കുട്ടിയാ അല്ലേ. കുട്ടി കുട്ടിക്ക് നമ്മൾ അൽവലത്ത് എന്ന് പറയും. അപ്പൊ നോക്കൂടെ, യസ്കുനുൽ വലതു യസ്കുനുൽ വലതു യസ്കുനുൽ വലതു ഫിൽ ബൈത്തി അല്ലേ. കുട്ടി താമസിക്കുന്നു ഫിൽ ബൈത്ത് വീട്ടിൽ. ഇതെല്ലാം കുട്ടി താമസിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മൾ എന്ത് പറയും? അസദ് എന്ന് പറയും അല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെ വരിക? യസ്കുനുൽ അസദു യസ്കുനുൽ അസദു യസ്കുനുൽ അസദു ഫിൽ ആരീൻ ഗുഹയിൽ ആരീൻ ഗുഹയിൽ താമസിക്കുക. അപ്പൊ ഇവിടെ ഈ ഡാഷിലൊക്കെ എന്താ വരിക? എന്താണ് വരിക? അസദ് എന്നാ വരിക അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്. പിന്നെയുള്ളത് ഉറാബാണ് അല്ലെ. ഉറാബ്. അപ്പൊ ഉറാബ് യസ്കുനുൽ ഉറാബു യസ്കുനുൽ ഉറാബു യസ്കുനുൽ ഉറാബു ഫിൽ ഔഷി. ശരിയല്ലേ. അപ്പൊ ഉറാബ് എല്ലാത്തിലും. ഉറാബ് എവിടെ താമസിക്കുന്നത്? ഫിൽ ഔഷി. ഉഷ് ഉഷുമേതാ ഉഷ് എന്ന് വെച്ചാ കൂട്. അപ്പൊ യസ്കുനുൽ ഉറാബു യസ്കുനുൽ ഉറാബു യസ്കുനുൽ ഉറാബു ഫിൽ ഔഷി എന്ന് എഴുതും. ഇനി ഇതാരാണ്? ഇത് സുഹബാൻ അല്ലേ. പാമ്പ്. പാമ്പ് നമ്മൾ സുഹബാൻ എന്നാ പറയുന്നത്. അപ്പൊ യസ്കുനു സുഹബാൻ യസ്കുനു സുഹബാൻ യസ്കുനു സുഹബാൻ ഫിൽ ഹുജിരി ഫിൽ ജുഹരി. ജുഹർ എന്നാല് മാളം അല്ലേ, പാമ്പിന്റെ പൊത്ത്. അപ്പോ യസ്കുനു സുഹബാൻ പാമ്പ് താമസിക്കുന്നു പാമ്പ് താമസിക്കുന്നു പാമ്പ് താമസിക്കുന്നു ഫിൽ ഫിൽ ജുഹരി മാളത്തിൽ താമസിക്കുന്നു. ഇനി ഇവിടെ ആരാണത്? ബബഹ അല്ലേ, തത്തമ്മ. അപ്പോ യസ്കുനുൽ ബബഹ യസ്കുനുൽ ബബഹ യസ്കുനുൽ ബബഹ ഫി തജ്വീഫ് അല്ലേ, മരത്തിന്റെ പൊത്തിലാണ് താമസിക്കുന്നത്. തജ്വീഫ് മരപ്പൊത്ത്. അപ്പോ യസ്കുനുൽ ബബഹ അവിടെ ബബഹ എന്നാണ് വരിക. ഇവിടെ ഇത് യസ്കുനു പോലും ഇല്ല. അപ്പൊ നിങ്ങൾ ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. എങ്ങനെയും പദ്യങ്ങൾ ചോദിക്കും. മനസ്സിലായോ? അപ്പൊ ഇതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ. ഇൻഷാല്ലാ. അപ്പൊ ഇത് നിങ്ങൾ നന്നായി കേൾക്കുക, വീഡിയോ മുഴുവൻ കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ ഇപ്പം നിങ്ങളുടെ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയും ഞാൻ ഈ വീഡിയോ ഇടും. നിങ്ങളത് കണ്ടു വെക്കണം. കണ്ടു വെക്കില്ലേ? ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.